അല്ല എല്ലാരും ഉണ്ടല്ലോ ഞാനും പച്ച കൊട്ടില്ലേ രണ്ടാട്ടാ KL795 ഒറ്റ കറക്കത്തിന് രൂപ 500 പോക്കറ്റിൽ തന്നതോ നല്ല കലക്ക ഒരു ചേച്ചി ഓ ഭാഗ്യവൻ എന്നാ മോൻ പേടിക്കണ്ട ഞങ്ങൾ പച്ച തൊട്ടിലെങ്കിലും നിനക്ക് ചോപ്പ് തൊടാം ഇവിടെ ഇങ്ങനെ നിങ്ങളിങ്ങനെ കിണിച്ചോണ്ടിരുന്നോ രണ്ട് ട്രെയിൻ ഇന്ന് ലേറ്റാ ഒന്ന് 350 മിനിറ്റ് മറ്റേ 450 മണിക്കൂർ എനിക്ക് പെമ്പിള്ളേ രണ്ടാ ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നാ ശരിയാവൂല ഓടണം ഓടിയേ തീരൂ ആ ഈശ്വര അല്ല നമ്മുടെ കാതലിന് എവിടെ ആര് നമ്മുടെ അബുദേവൻ എടാ ഇന്ന് പ്രഭുദേവരെ പടം റിലീസ് ചെയ്യല്ലേ അവൻ ഇവിടെ എങ്ങനെ കിട്ടും മലയാളത്തിന്റെ മണമുള്ള നല്ല ഉശിരൻ നടന്മാരുണ്ട് ബുദ്ധിയുള്ള മലയാളികൾ കവർ മതി നിന്റെ കീ ഗോഷ്ടിയാണെങ്കിലുണ്ടല്ലോ അത് ഇവിടെ വേണ്ട അങ്ങ് തമിഴ്നാട്ടിൽ മതി യു ജേഴ്സി മെമ്പർ നവംബർ അല്ല ഡിസംബർ കലക്കി മച്ചം ബി തള്ള എവൻ കൊള്ളാലോ പക്ഷെ എനിക്കൊരു സംശയം നീ ഇപ്പൊ ആരുടെ കാണിച്ചേ എടാ സലീം സലീമായിരുന്നാ മതി അല്ലാതെ ഉള്ള സിനിമാക്കാരെല്ലാം അനുകരിച്ച് ജീവിതം പാഴാക്കാതെ നാല് കാശുണ്ടാക്കി വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ നോക്കണേ ഇതൊരു കഴിവല്ല കേട്ടാ എടാ വലിയ വലിയ സംവിധായകര് പറയണേട്ടില്ലേ അനുകരണം ഒരു ചീപ്പാണെന്ന് എന്താ പേര് ഉണ്ണി എന്നല്ലേ എന്നെ നിനക്ക് മനസ്സിലായ ഞാൻ ലാൽ മോഹൻലാൽ പിന്നെന്താ പറഞ്ഞ ഇവര് കാണിച്ച കഴിവില്ലെന്ന ഏതോ സ്വന്തം കഴിവില്ലെങ്കിൽ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കണം അതാണ് മഹത്വം നിനക്ക് കാണണ നിന്നെ ഞാൻ വളരെയധികം ഭംഗിയായി അനുകരിക്കുന്നത് കണ്ടോ എന്നാ കാണിക്കേ സലീമേ സലീം സലീമായി ജീവിച്ചാ മതി അല്ലാതെ ഉള്ള സിനിമാക്കാരെ അനുകരിച്ച് ജീവിതം പാഴാക്കാതെ നാല് കാശുണ്ടാക്കി വീട്ടിൽ കൊണ്ട് കൊടുക്ക് ഇത് കഴിവാണ് കേട്ടാ എടാ 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 മരം കൂടെ മാരെ സിനിമയിലെ താമറും അനുകരണം ഒന്നും അല്ല പ്രശ്നം ആ ഇത് കണ്ടോ തലേവരെ വേണം തലേവര ഇന്നസെന്റ് വരുന്നു ആടെ ഇന്നസെന്റ് അല്ല ഇന്നസെന്റ് ഫോട്ടോ സ്റ്റാറ്റ എന്തേ വലിയ വിരോധം ഉണ്ടോ നിങ്ങൾ ഇവിടെ ഓട്ടോ ഓടിക്കാൻ നടക്കാണോ അത് നാട്ടുകാരെ കളിയാക്കാൻ നടക്കാണോ വണ്ടി എടുക്ക വണ്ടി എടുക്കടോ വണ്ടി എടുക്ക വണ്ടി എടുക്ക വണ്ടി എടുക്ക വണ്ടി എടുക്ക വണ്ടി എടുക്കടാ എടുത്തോ വണ്ടി എടുത്തോ സമയങ്ങളുണ്ടോ സമയങ്ങൾ എടുക്ക എന്താ ഇത് ഓട്ടോ സ്റ്റാൻഡ് മിമിക്രി സ്റ്റാൻഡ് നിങ്ങൾക്കറിയോ ഓട്ടോ ഓടിച്ചു മടുത്ത് അത് നിർത്തിയ അച്ഛൻ എന്നെ ആദ്യം തോപ്പിച്ചു ഓട്ടോ ഓടിക്കുമ്പോ കൈവിറക്കരുതെന്ന് പറഞ്ഞ ശങ്കരൻ കുട്ടിച്ചേട്ട പിന്നെ തോപ്പിച്ചു പെട്രോളിന് ഓയിലും വില കൂട്ടി സർക്കാരും എന്നെ തോപ്പിച്ചു ഒരിക്കലല്ല പലപ്പോ പല വട്ടം ഇപ്പോ കൂടെ നടക്കണ നിങ്ങളും എന്നെ തോപ്പിക്കാണോ നോ ഞാൻ സമ്മതിക്കില്ല പിന്നെ ഇമിറ്റേറ്റിംഗ് ദാറ്റ് ഇസ് നൺ ഓഫ് അവർ ബിസിനസ് We are Ottoman. The Ottoman should live here decades and decades. But
അച്ഛനെന്താ ഇത്രയും താമസിച്ചേ? വണ്ടിക്ക് ഇത്തിരി പണിയുണ്ടായിരുന്നു, മക്കള് പേടിച്ചു പോയല്ലേ. പിന്നെ പേടിക്കൂലേ, 8 മണിക്ക് എത്തുന്ന അച്ഛനെ 9 മണിയായിട്ട് കാണുന്നില്ല. അച്ഛൻ എവിടെ പോകാനാ മക്കളെ? മോൾക്ക് ഫീസിനുള്ള കാശ്, മോൾക്ക് പുസ്തകത്തിനും ഫീസിനുള്ള കാശ് നാളെ തരാം. വർക്ക്ഷോപ്പിന് കുറച്ച് കാശ് കൊടുക്കാണ്ടായിരുന്നു, അതുകൊണ്ട് നാളത്തെ ദിവസം എന്താണെന്ന് എന്റെ മക്കൾക്ക് ഓർമ്മയുണ്ടോ? അമ്മ മരിച്ച ദിവസമല്ലേ നാളെ. അമ്മയെ കണ്ട് ഓർമ്മയില്ലാത്ത ഇവക്ക് പോലും നാളത്തെ ദിവസത്തെ കുറിച്ച് ഓർമ്മയുണ്ട്. നാളെ ഞങ്ങൾ നേരത്തെ അമ്പലത്തിൽ പോവച്ച. ചേച്ചി അവനുമായി കൂട്ടുന്ന വേണ്ടോ, ആണ് ശരിയല്ലെന്ന് എല്ലാരും പറയുന്നേ. അതെ, ആരുമായിട്ടാ നിങ്ങൾ സംസാരിച്ചോണ്ട്? അത് പിന്നെ അത് ചേച്ചിയുടെ പുറകെ നടക്കുന്ന ഒരു വായി നോക്കിയാ. ഞങ്ങൾ അമ്പലത്തിൽ പോയി വരിക. അത് മനസ്സിലായി, നിങ്ങൾക്ക് അമ്മയായിരുന്നെങ്കിലേ എനിക്ക് ജീവിതം തന്ന എന്റെ ആശാന്റെ ഭാര്യ, അതുകൊണ്ട് ഞാനും അമ്പലത്തിലേക്കാ. ചെല്ലു ചെല്ലു, ആശാനെ ഞാൻ ഒന്ന് കാണട്ടെ. മച്ചമ്പി, ലൈൻ ആവോ? എടാ, പണ്ട് നീ സ്റ്റേഷനിൽ വെച്ച് നടി ഫിലോമിനെ കണ്ടപ്പോഴും ഇത് തന്നെയല്ലേ ചോദിച്ചത്? അപ്പൊ പിന്നെ തീരെ അത്ഭുതം തോന്നുന്നില്ല. ശിഷ്യൻ ചെല്ല്, ഞാൻ പോണെന്തായാലും. പാട്ടവൾ നശിപ്പിച്ച്. എന്താടേ കാലത്ത് എക്സസൈസ് തുടങ്ങിയല്ലേ? ആ, ഇങ്ങനെ കഷ്ടപ്പെട്ടല്ലേ, എന്നെ കെട്ടിച്ചേക്കാൻ പറ്റും. മനുഷ്യ കളിയാക്ക. ഇന്നലെ വന്നിരുന്നു, അവർക്ക് 10 പവനിലും വേണോന്നാ പറയുന്നേ. അമ്മ തുടങ്ങി, ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഇപ്പോഴൊന്നും വേണ്ടാന്ന്. ഏതായാലും ഷോർട്ട് ആൻഡ് കൂടി കഴിഞ്ഞ് ജോലി കിട്ടിട്ട് മതി, ജോലി കിട്ടിട്ട് മതി. അവൾ അങ്ങനൊക്കെ പറയും, വയസ്സ് 21 ആയി. പണി കിട്ടുന്നു പറഞ്ഞു നോക്കാം, ഒരു 5 മണി ഇപ്പൊ കൊടുക്കാം, ബാക്കി 6 മാസം കഴിഞ്ഞു. സമ്മതിച്ചില്ലെങ്കിൽ ഇവനെ വെക്കണം. ആ മനസ്സുണ്ടായാ മതി മോനെ, ദൈവം നിന്നെ നന്നാക്കും.